നമസ്കാരം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഇന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നാളെ നടക്കാനിരിക്കുന്ന ബാംഗ്ലൂർ എഫ് സി വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരത്തെ കുറിച്ചുള്ള ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പൗരത്വ ഭേദഗതി ബില്ലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഇന്ന് ഹർത്താലാണോ അല്ലയോ എന്ന് ഇപ്പോഴും അറിയാതെ ഒരുപാട് പേര് അലഞ്ഞിരുന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ പ്രശ്നത്തിലാണ് നമ്മൾ ഇത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോർത്ത് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പ്രതിഷേധങ്ങൾ ശക്തമായിട്ട് തന്നെ ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ മത്സരം, കഴിഞ്ഞ മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേഴ്സസ് ചെന്നൈ എഫ് സി മത്സരം മാറ്റിവെക്കുകയുണ്ടായത്, കാരണം ഈ ഒരു പ്രതിഷേധം ശക്തമാണ് എന്നുള്ള കാര്യത്താൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ മത്സരം മാറ്റിവെക്കുകയാണ് ചെയ്തത്. എന്നാൽ നാളെ നടക്കാനിരിക്കുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേഴ്സസ് ബാംഗ്ലൂർ എഫ് സി മത്സരവും ആദ്യം വന്നത് മാറ്റിവെക്കാനായിട്ട് പോവുകയാണ്, ഈ ഒരു മത്സരവും മാറ്റി നിർത്താനായിട്ട് പോവുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നത്. പക്ഷേ നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മാറ്റിവെക്കുന്നില്ല, മത്സരം നടക്കുക തന്നെ ചെയ്യും. പക്ഷേ രാത്രി 7:30 നടക്കേണ്ട മത്സരം ഉച്ചയ്ക്കാണ് നടക്കാനായിട്ട് പോകുന്നത്. അതിനപ്പുറത്തേക്ക് ഈ മത്സരം കാണികൾക്ക് എൻ്റർ ചെയ്ത് കാണാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു കാര്യമാണെങ്കിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്റ്റേഡിയം അടച്ചിട്ട സ്റ്റേഡിയത്തിലായിരിക്കും ഈ ഒരു മത്സരം നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രതിഷേധങ്ങൾ വൻ ശക്തമായിട്ട് തന്നെയാണ് നോർത്ത് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ താരങ്ങളുടെ പ്രൊട്ടക്ഷൻ അവർക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റും, പക്ഷേ കാണികളുടെയോ അതുപോലെ തന്നെ ടെക്നിക്കൽ സ്റ്റാഫിൻ്റെയോ ഒന്നും പ്രൊട്ടക്ഷൻ അവർക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റാത്തത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു മത്സരം അടച്ചിട്ട സ്റ്റേഡിയത്തിലാണ് നടക്കാനായിട്ട് പോകുന്നത്. ബാംഗ്ലൂർ എഫ് സി വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം ഇതിൽ ഉച്ചയ്ക്ക് നടക്കാനിരിക്കുന്ന ഈ ഒരു മത്സരത്തിൻ്റെ ടൈം എപ്പോഴാണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴായിരിക്കുമെന്ന് ഉടൻ തന്നെ അറിയിക്കുമായിരിക്കും, എന്തായാലും അത് നമുക്ക് ലഭിക്കാത്തതുകൊണ്ട് തന്നെ ഒരു വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി നല്ല രീതിയിൽ ഫുട്ബോളിനെയും ബാധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വളരെ വിഷമകരമായിട്ടൊരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് മുംബൈ സിറ്റിയുടെ ഒരു ന്യൂസാണ്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. മുംബൈ സിറ്റിയുടെ വിദേശ താരമായിട്ടുള്ള കെവിൻ സെർജിയെ നമ്മുടെ പുതിയ ഫോറിൻ റഫറി വംശീയമായിട്ട് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ ന്യൂസ് ജോർജ കോസ്റ്റ ഫയൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തെ വംശീയമായിട്ട് അധിക്ഷേപിച്ചത് റാസിസമാണ് ഇവിടെയും നടക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് വന്നിരുന്നത്. റാസിസം എന്ന് പറയുന്ന സംഭവം ഒഴിവാക്കണമെന്ന് ലോകമെമ്പാടും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫുട്ബോളിൽ അത് വീണ്ടും വീണ്ടും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഫുട്ബോളിലും ആ വംശീയത നല്ല രീതിയിൽ കലർത്താനായിട്ട് ശ്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ പുതിയ ഫോറിൻ റഫറി അദ്ദേഹം നല്ല രീതിയിലുള്ള റഫറിംഗ് ആണ് കാഴ്ചവെക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ന്യൂസ് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. കെവിൻ സെർജിയെ വംശീയമായി അധിക്ഷേപിച്ചു എന്ന് പറയുന്ന ന്യൂസ് ഇപ്പോൾ സ്പ്രെഡായതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടുമെന്നുള്ള കാര്യങ്ങളും ഇപ്പോൾ വരുന്നുണ്ട്. സോ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൽ ഒരുപാട് ക്ലാഷും പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അത്രയും വലിയ പ്രശ്നങ്ങളിലൂടെയാണ് ഇന്ത്യൻ ഫുട്ബോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാം പരിഹാരമാകും, പുതിയ നാൾ കടന്നു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ മറ്റു സ്മാറ്റ് ഓർമ്മ കണ്ടുകൊണ്ടിരിക്കും. ബൈ.